ഷാജി എന്നസ് കേരളത്തിലെ കോഴിക്കോട് എൻ്റെ സ്വദേശം കോഴിക്കോട് രാമനാട്ടുകര. അച്ഛനും അമ്മയും അധ്യാപകർ, ഞങ്ങൾ മൂന്ന് ആൺകുട്ടികൾ. ഞാൻ കല്യാണം കഴിച്ചു, രണ്ട് കുട്ടികൾ, വൈഫ് ബിജി. ഇപ്പം ഞാൻ ദുബായിൽ. കുട്ടിക്കാലം മുതൽക്ക് വരച്ചിരുന്നു, വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വളരെ സഹായകമായത് എൻ്റെ വീട്ടിലെ സാഹചര്യം തന്നെയാണ്. ഒരു പ്രധാന കാരണം ഇതിലേക്ക് വരാൻ തന്നെ കാരണം അച്ഛൻ്റെ പൊളിറ്റിക്സ് തന്നെ. ഫൈൻ ആർട്സിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സത്യത്തിൽ ബ്രഷ് എന്താണ്, ബോർഡ് എന്താണ്, കോമ്പോസിഷൻ എന്താണ്, ക്യാൻവാസ് എന്താണ് എന്നൊക്കെ എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ എൻ്റെ സാഹചര്യം കൊണ്ട് തന്നെ അച്ഛൻ പോസ്റ്റർ എഴുതുന്നതും അദ്ദേഹം അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വ്യക്തമായ നിലപാടുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ചിത്ര ശൈലിയൊക്കെ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ സത്യത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കുകയാണെന്ന് എനിക്ക് എൻ്റെ സ്വയം വിമർശന പരമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ചിത്രങ്ങളിൽ കൂടുതൽ അലങ്കാര പ്രാധാന്യങ്ങളാണ് ഇപ്പോൾ കൂടുതലുണ്ട്. എന്നാലും നമ്മുടെ നാടിൻ്റെ, ഇന്ത്യയുടെ പൊതുവുള്ളൊരു ഒരു ശൈലി എൻ്റെ ചിത്രത്തിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉണ്ടെന്ന് എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ പലപ്പോഴും പറയാറുമുണ്ട്. എനിക്ക് ചില ചെറിയ സങ്കടമുണ്ട്. കാരണം കലാകാരൻ എപ്പോഴും നിൽക്കേണ്ടത് മനുഷ്യപക്ഷത്താണ്. എൻ്റെ ചിത്രങ്ങൾ മനുഷ്യപക്ഷത്താണോ എന്നുള്ളത് ഒരു ചെറിയൊരു ഡൗട്ട്, സംശയമൊക്കെ എനിക്കുണ്ട്. അത് എന്താണെന്നറിയില്ല. അതിപ്പം കല ചിലപ്പോൾ മാറ്റിയെടുക്കുമായിരിക്കും. എൻ്റെ സ്വന്തം രചന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ എൻ്റെ ചിത്രങ്ങളെ കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് ആനുകാലികങ്ങളിൽ പ്രസിദ്ധമായിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഒരു പെയിൻറ്റിങ് കളക്ഷൻ, എൻ്റെ ഒരു പെയിൻറ്റിങ് കളക്ഷനിൽ പക്ഷേ ഒട്ട് മിക്കതും എൻ്റെ ഒരു രചനാ സമ്പ്രദായം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു കേരളീയ ഇന്ത്യൻ ശൈലിയുള്ള ഒരു ചിത്രരചന. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പം വളരെ കൗതുകമായിട്ട് എനിക്ക് ഈ നിമിഷം എനിക്ക് തോന്നിയൊരു ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് വളരെ സ്പഷ്ടമായി ഇവിടെ ഈ ദുബായിലെ ഈ സ്ഥലത്ത്, ഈ ലൊക്കേഷനിൽ ഞാൻ വന്നു നിന്നു. ഞാൻ ഇവിടെ ഇത്രയും സൗകര്യം ഉണ്ടായിട്ട്, ഇത്രയും ജീവിത സാഹചര്യവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ട് ഈ ദുബായ് ഗവൺമെൻറ് അവരുടെ ഈ ട്രഡീഷനെയും അവരുടെ ഈ കലാസമ്പ്രദായത്തിനെയും കലാശൈലിയെയും അവർ ഒരിക്കലും എവിടെയും തള്ളി പറയാതെ അതിൻ്റെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് അവരുടെ എല്ലാ മെയിൻ ബിൽഡിങ്ങുകളായിക്കോട്ടെ എല്ലാ സാധ്യതകളും അവർ അവരുടെ പരമ്പരാഗത ശൈലിയെ ഉപയോഗപ്പെടുത്തുന്നത്. എൻ്റെ രചനാ സമ്പ്രദായത്തിൽ എൻ്റെ നാടിൻ്റെ ഒരു ശൈലി, എൻ്റെ പൊതുവെ മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തം ഒരു ശൈലി എൻ്റെ ചിത്രത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഇപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്.